അതിന് എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്ററായ എൻ്റെ ചങ്ക് ബ്രോ ആയ വിഷ്ണുവിനെ കൂടി ഞാൻ വിളിക്കുന്നു. വിഷ്ണു ബാ, ഇപ്പൊ ചങ്ക് ബ്രോയോ ടീന സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു അല്ലെ? പാറുവാണ് എന്നോട് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. പീനട്ടായി, കാഷ്യനട്ടായി, പിന്നെ നമ്മുടെ പുട്ടുകടലയായി, ഇപ്പം തന്നെ മൂന്ന് ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് പ്രോട്ടീൻ കണ്ടൻറ്റാണ് വന്നേക്കുന്നത്. അപ്പം തന്നെ എന്തൊരു റിച്ച് ആണല്ലേ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത്. ക്യാരറ്റ് ലവേഴ്സിന് വേണ്ടി, ക്യാരറ്റ് കഴിക്കാത്തവർ ക്യാരറ്റ് കഴിപ്പിക്കാനായിട്ട്. ഹായ്, മീരയാണ്. അപ്പോൾ വീണ്ടും നമ്മളിതാ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ വീണ്ടും കാണുകയാണ്. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാനൊരു കുട്ടി ഒരു സിമ്പിൾ ലഞ്ചിനുള്ള ഒരു റെസിപ്പി, പെട്ടെന്നുള്ളൊരു റെസിപ്പി ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഈ റെസിപ്പി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ കസിൻ പാറു ഉണ്ടാക്കുന്നതാണ്. പാർവതി അവളുടെ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഞാനിത് കാണുന്നത്. ഇതിൻ്റെ പേര് ക്യാരറ്റ് റൈസ് എന്നാണ് കേട്ടോ. അപ്പോൾ ചേച്ചിമാർക്ക് അറിയാൻ പറ്റും ക്യാരറ്റ് റൈസ് എന്താണ്. ഇനി ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ എന്നെ പോലെ, ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇതറിയുന്നത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടാച്ചാൽ അവർക്ക് വേണ്ടി ഒരു ചെറിയൊരു സംഭവമാണിത്. ക്യാരറ്റ് റൈസ് എന്ന് പറയുമ്പോൾ ക്യാരറ്റ് കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്ക്, സ്പെഷ്യലി കുഞ്ഞു കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതുവരെ സാധാരണ വെജ് ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ട്, ടൊമാറ്റോ റൈസ് കഴിച്ചിട്ടുണ്ട്, ലെമൺ റൈസ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാറുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് പാറു ഇത്, മോന് മാധവന് ഇപ്പം 3.5 വയസ്സേ ഉള്ളൂ, അവനപ്പം കിൻഡർ ഗാർഡൻസിൽ കൊടുക്കാൻ വേണ്ടി അവളിത് പാക്ക് ചെയ്ത് ഉണ്ടാക്കി കൊടുത്തു വിടുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോഴാണ് ഞാൻ ചോദിച്ചു പറഞ്ഞത് ഇത് ക്യാരറ്റ് റൈസാണ്, മൂപ്പിൽസ് എന്ത് വന്നാലും ക്യാരറ്റ് കഴിക്കത്തില്ല. അപ്പോൾ ഈ ചോറിൻ്റെ കൂടെ ക്യാരറ്റും കുറേ നട്ട്സും കൂടെ ഇട്ട് വളരെ ഹെൽത്തിയാക്കി കൊടുക്കുന്നൊരു വേർഷനാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ കെട്ടിയോന് ക്യാരറ്റ് റൈസ് കൊടുത്ത് പറ്റിക്കാമെന്ന്. ഒന്നുമില്ല, ക്യാരറ്റ് റൈസ് ഒരു യമ്മി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. അപ്പം പെട്ടെന്ന് നമുക്കതൊന്ന് തയ്യാറാക്കി നോക്കാം. ഓക്കെ, ഇപ്പം ഇവിടെ സമയം ഒരു 11 മണിയാണ്. ഒരു 15-20 മിനിറ്റിൽ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കാണ് ഇത് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ഇപ്പോൾ പുട്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ ലഞ്ചിലേക്ക് കിടക്കണം. അപ്പോൾ ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഈ ക്യാരറ്റ് റൈസാണ് ഞാൻ വിഷ്ണുവിനെ എനിക്കും കൂടെ ഇന്ന് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവരെ ഇത് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. പാറുവിൻ്റെ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി, ഞാനൊന്ന് ചെയ്ത് നോക്കാൻ പോവാണ്. ക്യാരറ്റ് റൈസ് ആയതുകൊണ്ട് തന്നെ ആദ്യം വേണ്ടുന്നത് ക്യാരറ്റാണ്. അപ്പം ആദ്യം നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ എൻ്റെ ക്യാരറ്റ് റൈസിന് വേണ്ടുന്ന ക്യാരറ്റ് ഞാനിവിടെ ദേ ഗ്രേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഒരു വലിയ ക്യാരറ്റായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ക്യാരറ്റ് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. വളരെ എളുപ്പമാണ് കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് പക്ഷേ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ ടീന സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ പോലെ പാറുവാണ് എന്നോട് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പാറുവിൻ്റെ കുഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ക്യാരറ്റ് ജ്യൂസ് ആയിട്ട് കുടിക്കാൻ ഇച്ചിരി ആൾക്ക് മടിയാണ്. പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ക്യാരറ്റ് കൊണ്ട് എന്താ മീൽ കോർട്ടി കഴിക്കില്ല, തോരൻ കഴിക്കില്ല. അവനെന്തോ ഒരു ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റിനോടൊരു ചെറിയ എന്തോ ഒരു ചെറിയൊരു ഇഷ്ടക്കുറവുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരറ്റ് ഹൽവയാണ്. പക്ഷേ ഹൽവയിലായാലും പഞ്ചസാര വരും, മിൽക്ക് മെയ്ഡ് ഒഴിക്കണം, ടേസ്റ്റിന് വേണ്ടി ഇതെല്ലാം വരും. അപ്പോൾ അങ്ങനെയാണ് അവൾ, എനിക്ക് തോന്നുന്നു അവൾ ഈ റെസിപ്പി എവിടെ നിന്നോ യൂട്യൂബിൽ നിന്ന് എടുത്ത് അവൾ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയത്. എന്താ അടിപൊളിയായിട്ട് ദേ ഇപ്പോൾ ചെക്കൻസ് എല്ലാം എനിക്ക് തോന്നുന്നു ഒരു വീക്കിലി ഒരു 3 ദിവസം വരെ അവൾ ഇത് ക്യാരറ്റ് റൈസ് ആൾക്ക് കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പാൻ ഇതേ ചൂടായി, തവ ചൂടായി കഴിഞ്ഞിട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ക്യാരറ്റ് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലോണം ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഒരു കാര്യം എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ എണ്ണയാണെങ്കിൽ നല്ല ഓറഞ്ച് കളറിലാവും ക്യാരറ്റിൻ്റെ ആ ബീറ്റാ ക്യാരറ്റിനും വിറ്റാമിൻ സിയും വിറ്റാമിൻ ബിയും നമ്മുടെ കണ്ണിന്, മുടിക്ക്, പല്ലിന്, എല്ലിന് എല്ലാം നല്ലതല്ലേ ക്യാരറ്റ്. അപ്പോൾ ആ ഒരു ബീറ്റാ ക്യാരറ്റിൻ്റെയാണ് ആ കളർ ഇത് മൊത്തം സക്ക് ചെയ്ത ഓയിൽ എടുക്കുന്നതാണ്. ആ കളർ തന്നെയാണ് നമ്മുടെ റൈസിനും വരുന്നത് കേട്ടോ, ഭയങ്കര കളർഫുള്ളായിട്ടേ. അപ്പോൾ നമ്മൾ ലെമൺ റൈസ് എല്ലാം ചെയ്യുന്ന പോലെ കുറച്ച് ഞാൻ കടുക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരു നുള്ളു കടുക്, ഒരു തണ്ട് കറിവേപ്പില. നമ്മൾ താളിക്കത്തില്ലെന്നേ, അതേപോലെ തന്നെ കേട്ടോ. എനിക്ക് തോന്നുന്നു കുറേ ചേച്ചിമാരൊക്കെ ഇത് ചെയ്യുന്നുണ്ടാവും കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടേ. ഞാനിപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ടി ചെയ്യുക. ഞാൻ രണ്ട് പച്ചമുളക് പിച്ച് ചീന്തി ഇടുന്നുണ്ട്. പിന്നെ വിഷ്ണുവിന് ഒത്തിരി ഏരി ഇഷ്ടമാണേ, അപ്പം അതുകൊണ്ട് നമ്മുടെ തന്നെ പച്ചമുളക്, പച്ചമുളകും കൂടി 2 എണ്ണം ഞാനൊന്ന് കീറിയിടാൻ പോവാണ്. കഴുകുന്നു, പൊട്ടിച്ചൊരു 2 എണ്ണം ഒന്ന് ഇടുകയാണേ. അപ്പം ഇതെല്ലാം താളിക്കുന്ന പോലെ സെയിം നമ്മൾ ഒന്ന് കടുകൊന്ന് പൊട്ടുന്നവരെ നമ്മളൊന്ന് വരറ്റുകയാണ്.
ഇതിലേക്കാണ് കേട്ടോ നമ്മൾ നട്ട്സ് കൂടി ചേർക്കാൻ പോകുന്നത്. കുറച്ച് പൊട്ടുകടല ഇട്ടു, നമ്മുടെ കാഷ്യനട്ട് ഇട്ടു. ഇനിയാണ് ഇതിൻ്റെ സൂപ്പർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കപ്പലണ്ടിയാണ് കേട്ടോ. കപ്പലണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ പൊട്ടിച്ചൊരു പാക്കറ്റാണ്, അതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി ഒരു കൈ ഇങ്ങനെ റോസ്റ്റഡ് കപ്പലണ്ടി ഇല്ല. ഇതാണ് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ കണ്ടില്ലേ നട്ട്സ് എല്ലാം എത്ര പീനട്ടായി, കാഷ്യനട്ടായി, പിന്നെ നമ്മുടെ പുട്ടുകടലയായി. ഇപ്പം തന്നെ മൂന്ന് ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് പ്രോട്ടീൻ കണ്ടൻ്റ് ആണ് വന്നേക്കുന്നത്. അപ്പം തന്നെ എന്തൊരു റിച്ചാണല്ലേ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത്. ഇത് നല്ലോണം ഒന്ന് വരച്ചെടുക്കുന്നു. അതേ കണ്ടില്ലേ നമ്മുടെ കാഷ്യൂസ് എല്ലാം തന്നെ നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും ഞാനിനി ഇതിൻ്റെ സൂപ്പർ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ്. നല്ല ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റാണ്, ഒരു ഫുൾ ക്യാരറ്റ് ഉണ്ട്. വീണ്ടും പറയുന്നു, എനിക്ക് എൻ്റെ വിഷ്ണുവിനുള്ളതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഈ എണ്ണയിൽ കിടന്ന് ഈ ക്യാരറ്റ് ഒന്ന് മൂക്കണം. എന്നിട്ട് ഈ എണ്ണയിൽ ഇതിൻ്റെ സത്ത് മൊത്തം ഇറങ്ങിയിട്ട് വേണം നമുക്ക് റൈസും കൂടെ ഇട്ട് ഒന്ന് ചിക്കി എടുക്കാനായിട്ട്. എളുപ്പമല്ലേ? ഞാൻ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് വേണമെങ്കിൽ മതി കേട്ടോ, പിന്നെ മഞ്ഞൾപ്പൊടിയല്ലേ. കുർക്കുമിനുള്ള കണ്ടൻറ്റുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിറ്റഴിക്കപ്പെട്ട് നമ്മൾ കഴിച്ചതും മഞ്ഞൾ, പെപ്പർ. അപ്പോൾ അതുകൊണ്ട് പെപ്പറല്ല ഇതിൽ. പിന്നെ മഞ്ഞളിൽ ആ കുർക്കുമിൻ വർക്ക് ആവണമെങ്കിൽ പെപ്പർ വരണം എന്ന് പറയും. പിന്നെ നമുക്ക് ഇതിലിപ്പോൾ പെപ്പർ ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യത്തിനുള്ള എരിവൊക്കെ ഉണ്ട്. നമ്മൾ മഞ്ഞൾ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കളർ ഒന്ന് ഇമ്പാർട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ക്യാരറ്റ് ഇനി നല്ലോണം മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ വേണം, ഞാൻ പറയുന്നു, നമ്മൾ വീണ്ടും എന്തെങ്കിലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതോ ബിരിയാണി ഉണ്ടാക്കിയതോ റൈസ് ഉണ്ടെങ്കിൽ ഞാൻ ദേ ഇതുപോലെ എൻ്റെ എന്താ പറയുക, എൻ്റെ ഐസ്ക്രീം പാട്ടയിൽ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം എളുപ്പപ്പണിയായില്ലേ ഉച്ചയ്ക്ക് ലഞ്ചിന്? അപ്പം ഇന്നലെ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസിൻ്റെ ബാക്കി ഞാൻ ബോയിൽ ചെയ്ത സമയത്തെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഈ 11 മണിക്കാണ് ഞാനത് എടുക്കുന്നത്. ക്യാരറ്റ് നല്ലോണം മൂത്തിട്ട് മാത്രമേ കേട്ടോ ഇത് ഇടാവൂ. ഇത് വരുമ്പോൾ ഞാൻ ദൈവം കൂടെ ഇട്ട് കൊടുക്കുകയാണ്, റൈസ് ഇടുകയാണ്. ഈ റൈസ് ഇനി ഇതുപോലെ അങ്ങ് അടച്ച് നല്ലോണം കൺസീൽ ചെയ്ത് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഫ്രൈഡ് റൈസ് ആക്കാം, വേറെ എന്തെങ്കിലും ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ആക്കാം, സോസസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ധാന്യങ്ങൾ മാക്സിമം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. കുഞ്ഞുങ്ങളുടെ മാത്രമല്ല നമ്മുടെ ഡയറ്റിൽ. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം നട്ട്സ് ഇട്ടിട്ട് ഭയങ്കര നട്ടി ഫ്ലേവറോടെ ഇത് കഴിക്കുമ്പോൾ ഓരോ ഇതിനും നമ്മൾ ഓരോ ബൈറ്റിനും യു വിൽ ഗെറ്റ് ദറ്റ് പീനട്ട് കിട്ടും, കാഷ്യൂനട്ട് കിട്ടും, ഒരു ഭയങ്കര ദറ്റ് ക്രഞ്ചി ഫീലിംഗ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എൻ്റെ ക്യാരറ്റ് റൈസ് റെഡി. നീ കണ്ടില്ലേ എൻ്റെ നല്ല ക്യാരറ്റ് റൈസ്, നല്ല അടിപൊളി ക്യാരറ്റ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളർ ഉണ്ടായിരുന്നോ? എന്ത് കളറാണല്ലേ, ക്യാരറ്റിൻ്റെ കളർ ഉണ്ടോ റൈസിനും ഇമ്പാർട്ട് ചെയ്തേക്കുന്നുണ്ടോ? റൈസിൻ്റെ കളറും ക്യാരറ്റിൻ്റെ കളറും ഒന്നുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് കഴിക്കാൻ ഇഷ്ടം എന്ന് പറയുന്ന പപ്പടം പൊള്ളിച്ചത് എനിക്ക് ഇഷ്ടമാണ്, തൈരിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ പാറു എൻ്റെ കസിൻ എനിക്ക് പറഞ്ഞു തന്ന, സജസ്റ്റ് ചെയ്ത് തന്ന ക്യാരറ്റ് റൈസാണ് ഇന്ന് ഞാനിവിടെ ട്രൈ ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ. അതിന് എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്റർ ആയ എൻ്റെ ചങ്ക് ബ്രോ ആയ വിഷ്ണുവിനെ കൂടി ഞാൻ വിളിക്കുന്നു. വിഷ്ണു ബാ, ഇപ്പോൾ ചങ്ക് ബ്രോ ആയോ? വിഷ്ണു ഇച്ചിരി കൊടുത്തു നോക്കാവേ, എന്താ പറയുന്നത് നോക്കാമല്ലോ. വിഷ്ണു കഴിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞില്ല എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. പൊട്ടുകടലയുണ്ട്, കാഷ്യൂനട്ട്സ് ഉണ്ട്, പീനട്ട്സ് ഉണ്ട്, പച്ചി കളറും ഉള്ള അല്ലേ. കുറച്ചൊന്ന് ചൂടാണ്, അതുകൊണ്ട് ആ പീനട്ട്സും കാഷ്യൂനട്ട്സും കൂടെ എടുത്തിട്ട് കഴിക്കണേ, എന്നാലേ ആ ഫ്ലേവർ കിട്ടത്തുള്ളൂ. നോക്കി നോക്കി ചൂട് ചൂട് ചൂട്. കഴിച്ചു നോക്കാത്തൊരു ടേസ്റ്റ് അല്ലേ, നമ്മളങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ വച്ചിട്ടില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ താങ്ക്സ് ടു പാറു ആക്ച്വലി. പിന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇനി നോക്കി നോക്കട്ടെ എങ്ങനെയാണ്. ഞാൻ ഈ കഴിച്ചു നോക്കിയത് ക്യാരറ്റ് ലവേഴ്സിന് വേണ്ടി, ക്യാരറ്റ് കഴിക്കാത്തവരെ ക്യാരറ്റ് കഴിപ്പിക്കാനായിട്ട്. നമുക്ക് റൈസ് ആയിട്ട് പ്ലെയിൻ ആയിട്ട് കഴിക്കാൻ പറ്റുന്നത്, വേറെ ഒന്നും വേണമെന്നില്ല അല്ലേ. അപ്പോൾ നട്ട്സും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നല്ലതാണ് കേട്ടോ, വളരെ മൈൽഡ് ഒരു ടേസ്റ്റും ക്യാരറ്റിൻ്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട്. പിന്നെ നട്ട്സിൻ്റെ ആ ഒരു ക്രഞ്ചാണ് എനിക്ക് തോന്നുന്നു കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കുട്ടി കുട്ടി ഡിഷസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഉമ്പിടി ഉമ്പിടി കണ്ടൻറ്റുമായിട്ട് നമ്മൾ വീണ്ടും കാണും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.